മാത്രമല്ല ഖാദി എന്ന അള്ളാഹു ഖള്ളാഹു ഉപ്പേര് പെട്ടു. വളരെ ഡേഞ്ചറസ് ആണ്, വളരെ അപകടകരമായ ഒരവസ്ഥയാണ്. അബൂഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, മൻ ജുഅല ഖാദിയൻ, ഒരാൾ ഖാദിയായി അവരോധിക്കാനായാൽ, ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ വിധി പറയാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരാളാകുകയാണെങ്കിൽ, ഫഖദ് ദുബിഹ ബിഗൈരി സിക്കീനിൻ, അയാൾ കത്തിയില്ലാതെ അറുക്കപ്പെട്ടവനെ പോലെയാകുന്നു. കത്തിയുണ്ടാവത്താകുമ്പത്തിനാണ് ചെയ്യുമ്പോൾ, കത്തില്ലാതെ വത്താലോ? അപകട പ്രതിസന്ധി, ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ ഒരുപാട് ഉണ്ടാവും ചെയ്യും. ഇതും ഹദീസാണ്, ഇമാം അഹമ്മദ് അവരുടെ മുസ്ലിമിന്റെ 7145 ഹദീസാണ് നമ്പർ, ഹദീസ് നമ്പർ. ഇതൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ മുറാജായത്ത് ഉണ്ടാവുന്നതാണെന്ന നിലക്കാണ് ഞാൻ അത് പറയുന്നത്. വേറൊരു ഹദീസിൽ ഉള്ളത്, ചില വിധികർത്താക്കളെയൊക്കെ ബാധിക്കുന്ന ഒരു ഗുരുതരമായ ദൗർബല്യത്തെ പറ്റിയാണ്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കൈമണി വാങ്ങിയിട്ട് അങ്ങനെ വാങ്ങാം, അല്ലെങ്കിൽ മറ്റേ കൊടുത്തു അപ്പൊ ഇയാൾ വാങ്ങും, അവർ വിധിയിൽ അതിൻ്റെ ദുസ്വാധീനം ഉണ്ടാകും, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലഅനല്ലാഹു റാശിയ വൽ മുർതശിയ ഫിൽ ഹുക്മ്. ഈ ഹദീസിന്റെ വിവിധ രീതികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വ്യത്യസ്ത രീതി ഏതാണെങ്കിലും കോഴ വാങ്ങുന്ന ആള്, ഇവിടെ പറഞ്ഞത് ഹുക്മില്ല, വിധി കോഴ വാങ്ങി വിധി പറയുന്ന ആള് അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയനാണ്. ആരെയെങ്കിലും ഒരു സഹായം ദുനിയാവിൽ ഉണ്ടാവില്ല, കാരണം ഇസ്ലാം സത്യത്തിനധിഷ്ഠിതമായ, ഈ സത്യത്തെ നിസ്സംശയം നിരാകരിച്ചു കളയുന്ന, അല്ലെങ്കിൽ തകർത്ത് കളയുന്ന, സംഹരിച്ചു കളയുന്ന രീതിയാണ് ഈ വൃത്തിശാല. കോഴ വാങ്ങ, അവിഹിതമായി പിന്നെ സമ്പത്തുകൾ വാങ്ങ, അല്ലെങ്കിൽ അതുപോലെ വന്നിട്ട് വാങ്ങ. ഇന്ന് വലിയ പോസ്റ്റുകൾ കൈക്കൂട്ടിയിട്ട് കൊടുക്കാറുണ്ട്, സർക്കാർ ഒരാളെ, ജഡ്ജിയായിരുന്ന ഒരാളെ ഗവർണറായി നിയമിക്കും, ഗവർണറായിരുന്ന ഒരാളെ പ്രസിഡന്റായി നിയമിക്കും. ഉദാഹരണം പോസ്റ്റ് കൊടുത്തു, ഇതിന് താഴെ അപ്പോൾ വളരെ അപകടകരമാണ് വിഷയം. എന്നാല് എല്ലാരും മാറിയിരുന്നാലോ, സമൂഹത്തിനോട് പാകിസ്ഥാൻ ഏറ്റെടുക്കാൻ പറയുന്നു. അപ്പൊ മുമ്പില് അതിന് ന്യായീകരണമൊക്കെ നമ്മൾ വഴിയെ പറയാം, എനിക്കത് ഏറ്റെടുക്കാൻ പറ്റൂല. അവസാനം പഠിത്തനെ കുറിച്ച് പറഞ്ഞ മുമ്പിൽ ഒഴിവായി കൊടുത്തു. അതിന് കൂടെ പറയുന്നത് ഇത് സ്വകാര്യമാണല്ലോ, ആരോടും പറയരുതെന്ന്, ഇത് സ്വകാര്യമാണ് ആരോടും പറയരുതെന്ന്. കാരണം എല്ലാവരും മനസ്സിലാക്കി അള്ളാഹുവിന്റെ ആ അഭിപ്രായം നടപ്പിൽ വരുന്നതിന് ബാധയായി കാണണ്ടാവരാ. അപ്പൊ അങ്ങനെയാണ്, അത്രമാത്രം അപകടകരമാണ്. അതേസമയം മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഹിദ്മത്ത് എന്നാണ് അതിന്റെ കൂലി പറഞ്ഞ അവസാനം. ജനങ്ങൾക്കുള്ള ഹിദ്മത്തുള്ളത് അഭിപ്രായവ്യത്യാസം രണ്ട് കുടുംബങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് നാട്ടുകാർ തമ്മിൽ, അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവ് തമ്മിൽ, ഉദാഹരണം, അതിന്റെ ഭവിഷ്യത്തിനോ വളരെ ദൂരവ്യാപകമായിരിക്കും. അത് നിർത്തണം, ഒരു എസാന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരണം ഈ മധ്യസ്ഥൻ ചെയ്യുന്നത്. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യത്ലി ബൈനന നാസ്, ആൾക്കാരെ കഥയാണോ? ഞാൻ നേരത്തെ പറഞ്ഞു, അള്ളാഹ് എഫ് ബി അള്ളാഹ്
പല രീതിയിലും ഹദീസുകളിലും മറ്റൊക്കെ പരാമർശമായിട്ട് നിങ്ങൾ സാധ്യമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞാൽ വളരെ മഹാനായ സഹാബിയാണ്, എല്ലാവർക്കും അറിയാം, നടന്മാർക്ക് വരാതെയാണ്. ബാബി മകനും സഹാബിയായിരുന്നു. ചെറുപ്പം മുതലേ ഇസ്ലാമുമായി അടസുകളുമായി ഇസ്ലാമിക സങ്കേതങ്ങളുമായി സ്ഥാപനങ്ങളുമായി വളരെ വളരെ അടുത്ത് കൂലി മുത്തനബിയുടെ മുത്തനബിയുടെ സുന്നത്താണ്. കൂലി കിട്ടാൻ വേണ്ടി പല പണികളും മെനക്കെട്ടി ചെയ്തു. അങ്ങടി കറിയിട്ട് കാണുന്നവർക്കൊക്കെ സലാഞ്ചില്ല. ഉദാഹരണം അദ്ദേഹം അങ്ങനെയാണ്. എന്താ നിങ്ങളെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനങ്ങടി ചെല്ലുമ്പോൾ പിന്നെ പല മടക്കടി എന്ത് കിട്ടും, അതിൻ്റെ ദുരാണ് അത്. പിന്നെ തുടങ്ങുന്നവരാണ് അധികം കൂലിയുള്ളത്, അവിടെ ഞാൻ അങ്ങോട്ട് തുടങ്ങുകയാണ്. ഉദാഹരണം അങ്ങനെയുള്ള ഒരു മഹാനാണ്. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ ഖലീഫയാണ്, എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ കാലത്ത് നിങ്ങളിൽ ആദ്യമാണ് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല മുത്തനബിയും പല സഹാബികളും പലരെയും പലയിടത്തും ആദ്യമായി അങ്ങനെ ഒന്നിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലാ അഖ്ളി ബൈന റജുലൈൻ, തർപ്പം കേസും കൂട്ടമൊക്കെ ഉള്ളതാണ് ആൾക്കാരുടെ, ഞാൻ വിധി പറയില്ല. എന്നെ മാത്രമേ വരാ. എന്നാൽ കാസർഗോട്ട് രണ്ടാളെ പിന്നെ രണ്ട് സ്നേഹിതന്മാരെ തെറ്റി നിൽക്കുന്നുണ്ട്, നമ്മൾ അവിടെ നിന്ന് പോകാന്നാണ്, കാസർഗോട്ട് പോവാം. ഉദാഹരണം അങ്ങനെയുള്ള ആൾക്കാർ ലക്ഷ്യം വെച്ച് ഞാൻ പോവുകയുമില്ല. കാസർഗോഡ് ഉദാഹരണം, ഞങ്ങൾ അടുത്ത പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മളെ പിന്നെ തിരുവനന്തപുരത്ത് ഉദാഹരണം. അങ്ങനെയുള്ള ആൾക്കാരെ പോകാനും ഞാൻ പോവില്ല. ഒരാ അവരെ ലക്ഷ്യം വെച്ച് ഞാൻ പോവില്ല. തർക്കം രണ്ട് ആൾക്കാരുടെ ഞാൻ വിധി പറയില്ല. അപ്പൊ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എല്ലാം നിങ്ങൾ ഇങ്ങനെ രൂക്ഷമായിട്ട് പ്രതികരിക്കുന്നത്, നിങ്ങളെ വാപ്പ പല പ്രശ്നങ്ങളിലും ബാധയായിട്ടുണ്ട്, പലയിടത്തും ബാധയായിട്ടുണ്ട്, പല കേസുകളിലും വിധി പറഞ്ഞിട്ടുണ്ട്. മോൻ പറഞ്ഞു, എന്നെ അബി കാണയപ്പത് എന്റെ വാപ്പ ബാധയായിരുന്നു, ശരി തന്നെയാണ്. പക്ഷേ ബാപ്പാക്ക് വല്ല സംശയം ഉണ്ടായിരുന്നെങ്കിൽ നിബിധങ്ങളോട് ചോദിക്കാമായിരുന്നു. നിബിധങ്ങൾക്കും വല്ല സംശയം ഉണ്ടാകുകയാണെങ്കിൽ ജിബ്രീലിനോട് ചോദിക്കുമായിരുന്നു നബി. എന്നാല് വൈന്നേലാജിത മാനാസനോ, എനിക്ക് ചോദിക്കാൻ പറ്റുന്ന ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ വൈജാവേരിട്ടുണ്ട്. വൈന്നേലി മാത്രമല്ല എന്റെ വാപ്പാനെ കാര്യപ്പെട്ട ആളേന്ന്, ഞാൻ എന്റെ വാപ്പാന്റെ വൈദ്യല്ല, അതുകൊണ്ട് എനിക്കതിന് കഴിയില്ല. മാത്രമല്ല ഇന്നഹു ബലഗനി അന്നൽ ഖുദാത തലാസ, മൂന്ന് തരം ഖാദിരന്മാരുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ പഠിച്ചിട്ടുണ്ട്. മരക്കുറ്റിയാളായ ചില ആൾക്കാർ, ഒരു പിന്നെ മാനവിക മാനുഷിക സൗഹൃദമോ ബന്ധമോ അല്ലെങ്കിൽ നീതി സത്യം ശാന്തി സമാധാനം ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടോ ഒന്നുമില്ലാത്ത ജനങ്ങളോട് അടുക്കാത്ത ചില ആൾക്കാർ, അവരാണ് വിധി പറയുന്നത്. അങ്ങനത്തെ കാതി നരകത്തിന്. ഉറജുനൻ തകല്ലഫൽ ഖളാ, എങ്ങനെയെങ്കിലും ചോദിച്ചറിഞ്ഞുള്ള കാതിയായി അവരോധിതനായി, ഇപ്പൊ ഖളാബി ജഹലിൽ വിവരമില്ലാതെ വിധി പറയും. മൂന്നാമത്തെ കാതി കാര്യങ്ങളൊക്കെ പഠിക്കും, പരിശോധിക്കും, വിശകലനം നടത്തും, പിന്നെ വാദിയെയും പ്രതികളെയും പിന്നെ വിചാരണ ചെയ്യും, വിശദീകരണങ്ങൾക്കൊക്കെ ചെയ്യും. അപ്പൊ അസാബാസാബൻ സത്യസന്ധമായ വിധി പറയും. പദാലിക അഞ്ചു കഫാഫ, അതെന്നെ കഷ്ടിച്ചാണ്ട് രക്ഷപ്പെടുകയുള്ളൂ. പദാലിക അഞ്ചു കഫാഫ ലാലഹു വലാലേ, എന്നാൽ അത്ര ഡേഞ്ചർ ആയിരുന്നു ആ വിഷയങ്ങളൊക്കെ നടത്തും. അതിന്റെ അനന്തര ഫലങ്ങളുണ്ടാവും. ഓരോ കക്ഷിയുടെ പിന്നിൽ കുറേ ആളുണ്ട്, ഈ കക്ഷിയുടെ പിന്നിലും കുറേ ആളുണ്ട്. അവരൊക്കെ എന്തായി കാതയിൽ ഇങ്ങനെ പറഞ്ഞത്, എന്തായാലും പിന്നെ മറ്റേ ചെയ്തു പറഞ്ഞോ, അല്ലെങ്കിൽ അങ്ങനെ ജയിച്ചുള്ള അങ്ങനെ ജയിച്ചുള്ള എന്നൊക്കെ ഉണ്ടാവും. അതാണ് കഷ്ടിച്ച് രക്ഷപ്പെടുക. വൻ കഫാഫൻ രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു എന്ന് പറയാം, ശരിക്കും രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞ രണ്ട് കക്ഷിയിലും മാത്രമുള്ള ആൾക്കാരൊക്കെ പല ജാതി സോഷ്യൽ മീഡിയ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ വിളിപ്പലക്കുന്നത്. എന്നിട്ട്
എന്നിട്ട് അവസാനം ചോദിച്ചു വഖാല അസമിഅത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ ആദ ബില്ലാഹി ഫഖദ് ആദ ബിമാഅദ. അള്ളാഹനോട് ഒരാൾ കാവൽ തേടിയാല് അവൻ ശരിയായ കാവലാണ് തേടിയത് എന്ന് മുത്തലിബ് പറഞ്ഞു, ഞങ്ങൾ കേട്ടിട്ടുണ്ടോ? റഹ്മാനുൽ അഹ്മദ് പറഞ്ഞു, അതിയാണ് കേട്ടിട്ടുണ്ട്. എന്നാല് അവസാനത്തെ അസ്ത്രം ഞാൻ ഉപയോഗിക്കുകയാണ്. എന്നാല് أعوذ بالله منك أن تجعلني قاضيا. നിങ്ങൾ എന്നെ ഖാദിയാക്കാനുള്ള മനുഷ്യരുണ്ട്. എന്നെ ഖാദിയാക്കുന്നതിൽ നിന്ന് സർവശക്തനായ അള്ളാഹുവിനോട് നിങ്ങളിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു. അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ മുമ്പ് ഒഴിവാക്കി വന്നാല അടിപ്പിടിപ്പായിട്ട് പറഞ്ഞില്ല. ആ തൊക്കെ തന്നെ ആയതായി സംഭവം ആരോടും പറഞ്ഞിട്ടു. അങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയും, മാലന്നായി എന്ത് ചായനെ കാളിയാണ്. മൂന്ന് കാളിയുടേത് അബൂദാവൂദിന്റെ ഒരു എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, രണ്ടാള് നരകത്തിലാണ്, ഒരാള് സ്വർഗത്തിലാണ്. യഥായോഗ്യം ആ വിഷയം കേസ് പഠിച്ചു, പിന്നെ ആളുകളുമായി സംസാരിച്ചു, വാദിയെയും പ്രതികളെയും ഒക്കെ വിസ്തരിച്ചു. അങ്ങനെ രണ്ടാം ഗ്രൂപ്പ് കാതി അറഫൽ ഹഖ്ഖ, സത്യം അവനറിയാം, പജാര പക്ഷേ അവനുമായിട്ട് പുറപ്പെടുവിച്ചു. ബാബരി മസ്ജിദ് 500 മുസ്ലിമികൾ നിസ്കരിച്ചതൊക്കെ തന്നെയാണ്, പക്ഷെ ഞാനത് ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കുകയാണ്. ഉദാഹരണം കുറഞ്ഞു കഥാ ശാന ജഹിലിൻ, വിവരം ചെയ്യാതെ ജനങ്ങൾക്ക് വിധി പറഞ്ഞു കൊടുക്കുക. അവനും നല്ല 3573 ഹദീസ് റിപ്പോർട്ട് ചെയ്തു. വേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞതായിട്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മൻ സഅല ഖളാ, ഖാദി സഹനം ചോദിച്ചുണ്ടാക്കിയ ഒരാൾ, ചോദിച്ച് അന്വേഷിച്ച് അറിഞ്ഞ പിൻവാതിൽ ബാക്ക് സീറ്റ് ഡ്രൈവൊക്കെ ചെയ്തിട്ട് ഖാദി ആക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. അങ്ങനെ അവൻ ഖാദിയായി. ാണ് നടന്നുള്ള പഠിച്ച അവന്റെ പെരടിയിൽ ഒരു ഭാരമായി അള്ളാഹു അടിച്ചേൽപ്പിച്ചു. നേരെ മനസ്സിലാക്കാൻ ഞങ്ങളെ വാഹനത്തിൽ കാതയായ പറ്റുള്ളൂ, നമുക്ക് എന്താണ് എന്താ വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാം. നായ പാതയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരാള്, എന്നാൽ അള്ളാഹു തആല അയാളെ സഹായിക്കാൻ ഒരു മലക്കിനെ ഇറക്കി കൊടുത്തു. ഇബ്നു മാജ 2309 ഇങ്ങനെ ഖാദിമാരുടെ അവരുമായി ബന്ധപ്പെടുന്ന വിവരങ്ങളെ, കാര്യങ്ങൾ, വിഷയങ്ങൾ ധാരാളം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിക ചരിത്രത്തിൽ സഹാബിമാരൊക്കെ പലരും പല സ്ഥലങ്ങളിൽ ഖാദിയായിരുന്നു. അവരുടെ ജീവിതമൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കിയാണ് വളരെ വിപുലമായ ബഹ്റാണ് അത്. ഖാദിമാരെ പറ്റി മാത്രമുള്ള കിതാബുകളെ വരെ ഖാദി എന്ന പേരിൽ അറിയപ്പെടുന്ന കുറെ ആളുകളെന്ന് നമുക്കറിയില്ല. ഖാദി സുറൈര്, ഖാദി ബൈദാവി, ഖാദി ഖുരാൻ, അവരൊക്കെ ഖദാഇന്റെ മേഖലയിൽ വളരെ ശ്രദ്ധേയമായ സേവനങ്ങൾ അല്ലെങ്കിൽ അധ്യാപനങ്ങൾ മുസ്ലിം സമൂഹത്തിന് നൽകിയത്. ആ കൂട്ടത്തിൽ ഇമാം അബു മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അയച്ച ഒരു കത്ത് വളരെ പ്രസിദ്ധമാണ്, പല കിതാബുകളിൽ വന്നിട്ടുണ്ട്. അബു മൂസ അശ്അരി എന്നാൽ ആദ്യകാലത്തെ ഇസ്ലാം മതം സ്വീകരിച്ചതാണ്.